വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നാം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ സ്വന്നത്ത് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ തഹിയത്ത് നമസ്കാരത്തിന് ശേഷം വീണ്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന അഥവാ ഇമാം മിമ്പറിൽ കയറി ഹുത്തുബ പറയുന്നതിന് മുമ്പ് നമുക്ക് ലഭിക്കുന്ന ആ സമയങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ ഈ ഈ രണ്ട് രണ്ട് റക്കായത്തായി ധാരാളം നിർവഹിക്കുക ഇത് സുന്നത്തുൻ മുത്തലഖ് എന്നറിയപ്പെടുന്ന അഥവാ റവാത്തിബ് സുന്നത്തല്ലാതെ യഥേഷ്ടം ഈരണ്ടീരണ്ടായി എണ്ണം ക്ലിപ്തപ്പെടുത്താതെ നമസ്കരിക്കാവുന്ന നമസ്കാരമാണ് ആ നിലക്ക് പള്ളിയിൽ നമ്മൾ ജുമാ ദിവസം പോയി കഴിഞ്ഞാൽ തഹ്യത്ത് നമസ്കാരത്തിന് ശേഷം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ധാരാളമായി സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അതിന് വമ്പിച്ചതായ പ്രാധാന്യവും പ്രതിഫലവും ഉണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സൽമാൻ ഉൽ ഫാരിസി റദിയുഹു പറയുന്നു കാൽ റസൂൽഹു അലഹി വസ്ലം നബിഹു അലൈ പറഞ്ഞു മനി യൗമൽ വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിക്കുകയും അപ്പോൾ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നന്നായി കുളിച്ചതിന് ശേഷം അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനുകൾ ഇനി പറയുന്ന കണ്ടീഷനുകളൊക്കെ പാലിക്കണം അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത ഇൻഷാള്ള ഈ ഹദീസിന്റെ അവസാനത്തിൽ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നന്നായി കുളിച്ചു സാധിക്കുന്നത്ര ശുദ്ധി വരുത്തി അഥവാ ജനാപത്ത് കുളിക്കുന്നത് പോലെ നന്നായി കുളിക്കുക അതേപോലെ തന്നെ ശരീരത്തിൽ ഉപയോഗിക്കാവുന്ന സുഗന്ധം നല്ല സോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ നന്നായി വൃത്തിയാക്കിക്കൊണ്ടുള്ള ഒരു കുളി അതേപോലെ തന്നെ സുമദ്ദഹന പിന്നീട് എണ്ണ തേക്കുക തലയിലും മുടിയിലുമൊക്കെ നന്നായി എണ്ണ തേക്കുക അല്ലെങ്കിൽ ഔ മസ്സമിൻ തീ ബിൻ നല്ല സുഗന്ധമുണ്ടെങ്കിൽ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ നല്ല സുഗന്ധം പുരട്ടുക ഇങ്ങനെ നന്നായി കുളിച്ച് നന്നായി ശുദ്ധിയായി എണ്ണ തേച്ച് നല്ല സുഗന്ധമെല്ലാം ഉപയോഗിച്ച് സുമറാഹ എന്നിട്ട് പള്ളിയിലേക്ക് പോവുക ഫലം യുഫർ ഖുബൈനസ്നെൻ രണ്ടാളുകളെ അവരെ പിടിച്ചു മാറ്റി അതിൻ്റെ നടുവിലൂടെ നടക്കാതെ എന്ന് പറഞ്ഞാൽ പള്ളിയിലിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ എവിടെയാണോ ഒഴിവുള്ള സ്ഥലം അത് ഏറ്റവും മുന്നിലുള്ള സഫിൽ എവിടെയാണോ ഒഴിവ് ലഭിക്കുന്നത് അതിനനുസരിച്ച് പിറകിൽ സ്ഥലമുണ്ടായിട്ടും പിറകിൽ പോയിരിക്കാതെ ആദ്യമാദ്യമുള്ള സഫുകൾ പൂർത്തീകരിച്ച് എന്നാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരാൾ പള്ളിയിലേക്ക് പോവുകയും ഫസ്വല്ല മാുതി ബലഹു എന്നിട്ട് തനിക്ക് നിശ്ചയിക്കപ്പെട്ട നമസ്കാരം എത്രയാണോ അത്രയും അയാൾ നമസ്കരിക്കുകയും ചെയ്താൽ ഇവിടെ മാ കുത്തിബലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖദറാക്കിയ അത്രയും അഥവാ തനിക്കിഷ്ടമുള്ളത്ര ഈ രണ്ട് റക്കായത്തുകളായി നമസ്കരിച്ചാൽ എന്നാൽ ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ടു വന്നാൽ പിന്നമുണ്ടാതിരിക്കണം അങ്ങനെ ഹുത്തബ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്താൽ ലഹു മാ ബൈനഹു വ ബൈനൽ രണ്ട് ജുമാകൾക്കിടയിലുള്ള ചെറിയ പാപങ്ങളെല്ലാം തന്നെ അള്ളാഹുസ്ബാനോ തല പുറത്തു കൊടുക്കുന്നതാണ് അപ്പോൾ രണ്ട് ജുമാകൾക്കിടയിൽ തൊട്ടടുത്ത ജുമാ വരെയുള്ള പാപങ്ങളെല്ലാം തന്നെ അഥവാ ചെറിയ പാപങ്ങൾ അള്ളാഹ് ഉസ്ബാനോ തല പുറത്ത് നൽകുന്നതാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ നന്നായി കുളിച്ച് എണ്ണ തേച്ച് സുഗന്ധം പുരട്ടി ആളുകളെ പ്രയാസപ്പെടുത്താതെ പള്ളിയിലേക്ക് വന്നിട്ട് അവിടെ പ്രത്യേകം പറഞ്ഞതാണ് ഫസല കുത്തി എത്രയാണോ തനിക്ക് നിശ്ചയിക്കപ്പെട്ടത് അത്രയും നമസ്കരിക്കുക ഇത് മുത്തലക്കനായി അഥവാ യഥേഷ്ടം പ്രത്യേകിച്ച് ഒരു എണ്ണം ക്ലിപ്തപ്പെടുത്താതെ നമുക്ക് സമയം ലഭിക്കുന്ന അത്രയും നമസ്കരിക്കുന്ന ആ നമസ്കാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിന്റെ സൊഹീഗിൽ അബൂഹുറിയാത്ത അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് ആ ഹദീസിൽ നമുക്ക് കാണാം മനി അല ഒരാൾ നന്നായി കുളിക്കുന്നു സുമ അതൽ ജുമഅ എന്നിട്ട് ജുമാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു ഫസലുറലഹു തനിക്ക് എത്രയാണോ കണക്കാക്കിയിട്ടുള്ളത് അത്രയും അയാൾ ഈരണ്ടീരണ്ടായി നമസ്കരിക്കുന്നു സും പിന്നീട് ഇമാം ഖുത്തുബൈയിൽ നിന്ന് ഒരുമിക്കുന്നത് വരെ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിച്ച് കേട്ടു സുമുല്ലിഹു പിന്നീട് ആ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ അയ്യാം തൊട്ടടുത്ത ജുമാ വരെ അഥവാ ഏഴ് ദിവസം പിന്നെ വഫാദു സലാസത്തി അയ്യ മൂന്ന് ദിവസം കൂടുതലും അപ്പോൾ പത്ത് ദിവസം പത്തു ദിവസത്തെ പാപങ്ങൾ ചെറിയ പാപങ്ങൾ അള്ളാഹു ഹുസ്ബാനഉത്തുല പുറത്തു കൊടുക്കുന്നതാണ് ഈ വിഷയം പറയുന്നിടത്തും പ്രത്യേകം പറഞ്ഞ കാര്യമാണ് നമസ്കാരത്തെ സംബന്ധിച്ച് അപ്പോൾ പള്ളിയിൽ പോയി നമുക്ക് സമയമുണ്ടെങ്കിൽ ധാരാളമായി നമസ്കരിക്കുക ഈരണ്ട് ഈരണ്ടായി സ്വഹാബികളെല്ലാം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇമാം മാലിക് റഹ്മത്തല്ലാഹിഅാലി

അവർ നമസ്കരിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഉമർ ഖത്താബ് റതിഹു പള്ളിയിലേക്ക് വന്ന് മിമ്പറിൽ കയറി ഇരുന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മിണ്ടാതെ ഹുത്ത കേൾക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ പറയുന്നത് ഉമർ ഖത്താബ് റതി അള്ളാഹു താല നഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ താബീയങ്ങളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വഹാബികളുമൊക്കെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പള്ളിയിൽ വന്നാൽ ഇമാം പള്ളിയിലേക്ക് വരുന്നതുവരെ അവർ മുത്തലഖനായി ഈരണ്ടീരണ്ടായി നമസ്കരിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇമാം അബുദാബുദ്റഹ്മാഉുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നു അബ്ദുള്ളാഹിബിൻ ഉമർ റലിഅള്ളാഹു തയാല നുഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ നാഫിയ നഹു പറയുന്നത് ജുമാഅക്ക് മുമ്പ് അബ്ദുള്ള ഉമർ റലിയുള്ള നഹു ധാരാളമായി നമസ്കരിച്ചിരുന്നു വളരെ നീട്ടി നമസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതലായി രണ്ട് ഈ രണ്ട് റക്കയത്തുകളായി അദ്ദേഹം നമസ്കരിച്ചിരുന്നു എന്ന് അബുദാബു റഹ്മഉല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് മഹാനായ ഇസ്ലാം ഷേഖു പറഞ്ഞത് സ്വഹാബികൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ വെള്ളിയാഴ്ച ദിവസം അവരെ കൊണ്ട് സാധിക്കുന്നത്ര അവർ സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു ചിലർ പന്ത്രണ്ടക്കയത്ത് നമസ്കരിക്കും ചിലർ പത്ത് റക്കയത്ത് നമസ്കരിക്കും ചിലർ എട്ട് റക്കായത്ത് നമസ്കരിക്കും ചിലർ അതിനേക്കാൾ കുറവും അങ്ങനെ ഓരോരുത്തർക്കും സാധിക്കുന്നത്ര അവർ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നേരത്തെ തന്നെ പോവുക ഏറ്റവും ആദ്യം എത്തുന്ന ആൾക്ക് ഒരു ഒട്ടകത്തെ അറുത്ത് ഒരു ഒട്ടകത്തെ അറുത്ത് സതക്ക നൽകിയതിൻ്റെ കൂലിയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് പിന്നെ പശു പിന്നെ ആട് അങ്ങനെ അങ്ങനെ സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കഴിവിൻ്റെ പരമാവധി നേരത്തെ പള്ളിയിലേക്ക് പോവുക അതേപോലെ തന്നെ നമുക്ക് മറ്റു ജിഖറുകൾ ദ്വകൾ ഖുർആനിൻ്റെ പാരായണം പോലെ തന്നെ സുന്നത്തായ നമസ്കാരം ധാരാളം നിർവഹിക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ് അലൈഹി ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നമസ്കാരമില്ല ലോഹർ നമസ്കാരം പോലെയല്ല ജുമായ നമസ്കാരം ലോഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ സുന്നത്ത് നമസ്കാരമുണ്ട് എന്നാൽ ജുമാ നമസ്കാരത്തിന് ജുമായിയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹത്തീബ് മിമ്പറിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹുത്തുവ പറയുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ജുമായിയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം സുന്നത്ത് നമസ്കാരമില്ല അതുകൊണ്ടാണ് ഇബുന ഹജറുൽ അദ്ദേഹം പറഞ്ഞത് വ സുന്നത്തുൽ ഫലം നമസ്കാരത്തിന് മുമ്പ് റവാത്തിബ് സുന്നത്ത് എന്നുള്ള നിലക്ക് ബാങ്ക് കഴിഞ്ഞാൽ പ്രത്യേക സുന്നത്ത നമസ്കാരം ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അപ്പോൾ ഇത് വെള്ളിയാഴ്ചയുടെ റവാത്തിബ് സുന്നത്തിൽപ്പെട്ട നമസ്കാരമല്ല മറച്ചു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള യഥേഷ്ടം നമസ്കരിക്കാവുന്ന നമസ്കാരമാണ് മാത്രമല്ല വിലക്കപ്പെട്ട സമയം ഈ നമസ്കാരത്തിന് ബാധകമല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം മൂന്ന് സമയങ്ങൾ നമസ്കാരം വിലക്കപ്പെട്ടതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ മുത്തലക്കനായിട്ടുള്ള ഏതൊക്കെയാണ് കാരണമില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ മൂന്ന് സന്ദർഭങ്ങളിൽ വിലക്കപ്പെട്ടതാണ് ഒന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ മറ്റൊന്ന് സൂര്യൻ മദ്യത്തിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തത് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കെ എന്നാൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഇമാം മിമ്പറിലേക്ക് വരുന്നത് വരെ നമസ്കരിച്ചു കൊണ്ടിരിക്കാം വിരോധമില്ല അവിടെ നഹിയു ബാധകമല്ല എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു സുന്നത്ത് നമസ്കാരം അതിൻ്റെ എണ്ണം ക്ലിപ്തമല്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാം അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുസ്ഫാനു തലനാമേവരെയും അനുഗ്രഹിക്കട്ടെ വസാഹുലീന മുഹമ്മദിൻസാഹിൻ